مهانا سعد بن الربيع الأنصاري رضي الله عنه بغمانا پٹور احد يدھ سميت رسول الله صلى الله عليه وسلم دنگل پرنجيچو بغمانا پٹ نبي دنگل پرنجيچو زيد بن ثابت رضي الله عنه سعد بن الربيع ونن کاننم ونن کندبڑکنم سعد بن الربيع کندال چودکنم من رأيته فأقرئه من السلام يدھ نڑکم بو يبي دنگل پرنجا ആരോട് സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളോട് നിങ്ങൾ സയ്യിദ് ഇബ്നു റബീഉ എന്ന സ്വഹാബിയെ കണ്ടാൽ എൻ്റെ ഒരു സലാം പറഞ്ഞേക്കണം അതുമാത്രമല്ല റസൂലുള്ളാഹി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് കൈഫ തജിദുക എന്താണ് നിങ്ങളുടെ വർത്തമാനം എന്താണ് വിശേഷം എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് ചോദിക്കണം ആരോട് സയ്യിദ് ഇബ്നു റബീഉ റളിയല്ലാഹു തആല അൻഹുവിനോട് സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന നബി തങ്ങളുടെ പുണ്യ സ്വഹാബി ഉഹദിന്റെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കാണുന്നില്ല മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങകലെ ദൂരത്ത് കിടക്കുന്നുണ്ട് സബ്ഊന ദർബ 70 ഓളം വെട്ടുകളുണ്ട് ആ ശരീരത്തിൽ 70 ഓളം വെട്ടുകളുണ്ട് ആ നേരത്തെ ശരീരത്തിൽ റൂഹ് ബാക്കിയുണ്ട് ഞാൻ ചോദിച്ചു യാ സഅദ് സഅദേ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറു അലൈക സലാം നബി തങ്ങൾ നിങ്ങളോട് സലാം പറയുന്നുണ്ട് സഅദേ വയഖൂലു ലക അങ്ങയോട് ചോദിക്കുന്നുണ്ട് അഖ്ബിർനി കൈഫ തജിദുക എങ്ങനെയുണ്ട് വിശേഷം എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ ആരാണ് ഇതൊക്കെ ലോകത്തിന്റെ ഗുരുവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യൻ സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ മണം പിടിച്ചാണ് ഈ ലോകത്തോട് യാത്ര പറയുക എന്ന് കാലേ കൂട്ടി കണ്ട നബിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിശേഷം സഅദേ നബി ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു അലാ റസൂലില്ലാഹി സലാം എൻ്റെ സലാം നബിയോട് പറഞ്ഞു നബിയോട് ഒന്നുകൂടെ പറയണം യാ റസൂലല്ലാഹ് നബിയേ അജിദു റീഹൽ ജന്ന എനിക്ക് സ്വർഗത്തിന്റെ മണം വരുന്നുണ്ട് എന്ന് എന്റെ നബിയോട് പറയണം സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് അജിദു റീഹൽ ജന്ന ഈ ഉഹദിന്റെ താഴ്വരയിൽ ഈ ഉഹദിന്റെ യുദ്ധക്കണത്തിൽ 70 ഓളം മുറിവേറ്റ് കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് പറയാൻ ഏൽപ്പിക്കുന്നത് അജിദു റീഹൽ ജന്ന സ്വർഗം ഞാൻ മണക്കുന്നുണ്ട് സ്വർഗത്തിന്റെ മണം വരുന്നുണ്ട് എന്റെ അൻസാരികളായ കൂട്ടുകാരോട് പറയണം നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ രണ്ട് കണ്ണുണ്ടെങ്കിൽ എന്റെ ഹബീബിന് നബി തങ്ങൾക്കൊരു പോർല് പോലും ഏൽപ്പിക്കല്ലേ ഞാൻ പോവുകയാണ് രണ്ട് കണ്ണുകളുണ്ടെങ്കിൽ ഹബീബിനെ നോക്കി നിൽക്കണേ ഹബീബിനെ ശത്രുക്കൾ വകവരുത്താൻ നോക്കിയേക്കും ഹബീബിനെ നിങ്ങൾ കാക്കണമേ എന്ന് അവസാനം സ്വന്തം നാട്ടുകാരോട് ഉപദേശിക്കുകയും സ്വർഗത്തിന്റെ മണം പിടിച്ച് ലോകത്തോട് വിട പറയുകയും ചെയ്ത മഹാനായ സഅദ് ഇബ്നു റബീഉൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്തോ ഒരു നല്ല മരണങ്ങൾ ഇതൊക്കെയാണ് യാത്രാമൊഴികൾ ഇവരാണ് ലോകത്തിന് മാതൃക കാണിച്ചു പോയ ഹബീബിന്റെ സ്വഹാബികൾ സ്വർഗം മണത്തു കൊണ്ടുപോവാണ് സ്വർഗം വാസനിച്ചു കൊണ്ടുപോയ സഅദ് റളിയല്ലാഹു അൻഹു ഇന്നൽ ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة سرغ مند ين سندوشي چولو ين مالا كمار اي نل آلغل اوڑ پرأي من بشد قرآن سورة الفصلة تلنا مبڑي پيكنو آواسن کند بوائي صحابيان سعد بن ربيع الانصاري رضي الله عنه വേറൊരു സുഹാബി ഉണ്ട് നമുക്കറിയുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഫാത്തായി ഖബറിലേക്ക് വെക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അവിടെ ആരോ ഓതുന്ന പോലെ കേൾക്കുന്നു യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഓ ശാന്തി പൂണ്ടിരിക്കുന്ന ശരീരമേ അല്ലാഹുവിൽ ശാന്തി നിർഭരമായിരിക്കുന്ന ആത്മാവേ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി അല്ലാഹുവിന്റെ മഹാനായ നബി തങ്ങളുടെ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിയും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവും എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ
ആത്മ ശാന്തി പൂണ്ട ആത്മാവേ ഇങ്ങോട്ട് പോരിൻ, സ്വർഗത്തിലേക്ക് പോരിൻ, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് വരുവിൻ എന്നിങ്ങനെ ആരോ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കഷ്ണം കിട്ടി, ഒരു കടലാസ് പോലത്തെ ഒരു കഷ്ണം ഖബറിൽ നിന്ന് നോക്കുമ്പോൾ ഓ ശരീരമേ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന വിളിച്ചു പറയലിനെ സമർത്ഥമാക്കുന്ന ഒരു എഴുത്തതിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ നരകത്തിലില്ല എന്ന് ഇത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് എന്ന് സ്വഹാബിമാർക്കെടുത്ത് വായിക്കാൻ കഴിഞ്ഞു. ആ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് യാത്ര, ഈ യാത്രക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്ന. അള്ളാഹു നമുക്കത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഈ ലോകത്തോട് നല്ല നിലയ്ക്ക് എങ്ങനെ യാത്ര പറഞ്ഞു പോകാൻ കഴിയും? എവിടെയാണ് പ്രശ്നം വരിക? ഈ ആർക്കാണ് ഹസ്നുൽ ഖാത്തിമത്ത് നഷ്ടപ്പെടുന്നത്? നമുക്കതൊക്കെ ആ വഴിയൊക്കെ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുടെയും താബിഈങ്ങളുടെയൊക്കെ ആ ഒരു നല്ല മരണങ്ങൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. വളരെ മനോഹരമായി മരിച്ചുപോയ ആളുകൾ, നല്ല നിലയ്ക്ക് യാത്ര പറഞ്ഞു പോയവർ, ഹസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ഷഹീദായി മരിച്ചുപോയവരൊക്കെ കാണും. അല്ലാഹു അവരെയും നമ്മളെയൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു അറബി മുസ്ലിമായി വന്നിരിക്കുകയാണ്, ഹിജ്റ പോകുന്ന സമയത്തന്നെ മുസ്ലിമായി. അങ്ങനെ അവർ ഹിജ്റ കഴിഞ്ഞ് മദീനയിലെത്തി, അവിടെ ഒരു എക്സ്പെഡിഷൻ നടക്കുമ്പോൾ അതിൽ ചില ഗനീമത്ത് കിട്ടിയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അപ്പൊ ഈ സ്വഹാബിക്കും കിട്ടണം ഒരു ഓഹരി. പക്ഷെ അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം ആടുകളെ മേച്ചു നടക്കുന്ന ഒരു ആട്ടിടയനാണ്. ബഹുമാനപ്പെട്ട സ്വഹാബി അറാബിയായ ഒരു സാധുവായ മനുഷ്യൻ ബഹുമാനപ്പെട്ടവർ നബിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ ഗനീമത്തിന്റെ സ്വത്ത് കൊടുക്കി. അപ്പൊ ആളുകൾ അത് കൊടുത്തു. അദ്ദേഹം അതും പിടിച്ച് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹാദാ, ഇതെന്താ നബിയേ? പറഞ്ഞു എല്ലാവർക്കും വീതിച്ചു കൊടുത്തത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, അത് നിങ്ങളുടേതാണ്. മാ ലിഹാദാ ബായഅതു യാ റസൂലല്ലാഹ്, ഇതിനല്ല നബിയേ ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്തത്, ഈ പൈസക്ക് വേണ്ടിയല്ല നബിയേ ഞാൻ മുസ്ലിമായത്. നബിയേ ഞാൻ മുസ്ലിമായത് വലാകിനിത്തബഅതുക അലാ അൻ ഉർമാഹാഹുനാ ഫഅമൂത ഫഅദ്ഖുലൽ ജന്ന. നബിയേ ഞാൻ മുസ്ലിമായത് എന്റെ ഈ ചങ്കിലേക്ക് അമ്പറിയപ്പെടുകയും കുന്തമെറിയപ്പെടുകയും അങ്ങനെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ചോര ചിന്തി മരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ സ്വർഗത്തിൽ പോവാനാണ് നബിയേ ഞാൻ അങ്ങയുടെ കൂടെ മുസ്ലിമായത്. ഞാൻ മുസ്ലിമായത് പൈസക്ക് വേണ്ടിയല്ല, എനിക്കിത് വേണ്ട നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക, നിങ്ങൾ അള്ളാഹുവിനോട് സത്യമാണ് ഈ പറയുന്നതെങ്കിൽ അത് സത്യമായി അള്ളാഹു നിങ്ങൾക്ക് പുലർത്തിത്തരും. നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ? അള്ളാഹു സത്യമായി പുലർത്തിത്തരും. മുസ്ലിമായത് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർന്ന് സ്വർഗത്തിലേക്ക് പോവാനാണെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾ സത്യമാണ് ഈ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സത്യമാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് ഇത് സത്യമായി പുലർത്തിത്തരും. അങ്ങനെ എഴുന്നേൽക്കുകയാണ്. ഒരു യുദ്ധം നടക്കുന്നു, ആ സ്വഹാബി ഓടുന്നു. ഹബീബായ നബി തങ്ങൾക്കും ഇസ്ലാമിനും എതിരെ യുദ്ധം ചെയ്യാൻ വന്ന ശത്രുക്കളോട് പടപൊരുതാൻ ഒരുങ്ങി പുറപ്പെട്ട മഹാനായ ഈ അറബിയായ സ്വഹാബി. ഒരുപാട് ആളുകൾ ഷഹീദായ ശേഷം സ്വഹാബികൾ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്, ചങ്കിൽ ഒരു അമ്പതറച്ചിട്ടുണ്ട്. നബി ചോദിച്ചു, അഹു അഹുവ, അത് അയാളാണോ? ആ നേരത്തെ പറഞ്ഞു പോയ ആളാണോ? അതെ നബിയേ, ആ സ്വഹാബി തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. അള്ളാഹുവിനോട് സത്യം പറഞ്ഞപ്പോൾ അത് അള്ളാഹു സത്യമായി പുലർത്തി കൊടുത്ത ആളാണത്. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞിരുന്നു, നബിയേ ഈ പൈസ എനിക്ക് വേണ്ട, ഗനീമത്ത് സ്വത്തൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് രക്തസാക്ഷിത്വമാണെന്ന് എന്നോട് പറഞ്ഞപ്പോ എന്റെ ഈ കഴുത്തിൽ അമ്പതറച്ച് മരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞിരുന്നു ആ സ്വഹാബി, ഇത് സത്യമാണ്, നിങ്ങൾ കൽബിൽ തൊട്ട് പറയുകയാണെങ്കിൽ അള്ളാഹു ഇത് സാധിപ്പിച്ചു തരുമെന്ന് ഞാനും മറുപടി പറഞ്ഞു. ആ സ്വഹാബിയാണ് ഈ വന്നിരിക്കുന്നത്, അദ്ദേഹമാണ് ഈ വന്നിരിക്കുന്നത്.
فصدقه الله ينور ستيم برانيا فول الله ادهيت ستيم اي قرطي كرطو اصو هابي نبدن المرابزيد نبدن തങ്ങളുടെ കുപ്പായം അരിച്ചു കൊടുത്ത് ആ കുപ്പായത്തിലാണ് സ്വഹാബിയെ കഫൻ ചെയ്യുന്നത് നബി തങ്ങളാണ് ബഹുമാനപ്പെട്ട ആ സ്വഹാബിയുടെ എല്ലാ മരണാനന്തര കർമ്മങ്ങളും ചെയ്യുന്നത് എന്നിട്ട് സ്വഹാബിക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുക്കുന്നു അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക അല്ലാഹുവേ നിനക്ക് വേണ്ടി ഹിജ്റ ചെയ്തു വന്ന ഒരു സ്വഹാബിയാണ് നബിയേ ഇത് അല്ലാഹുവേ ഇത് അല്ലാഹുവേ ഇത് നിനക്ക് വേണ്ടി ഹിജ്റ ചെയ്തു വന്ന ഒരു സ്വഹാബിയാണ് അല്ലാഹ് وقتل شهيدا وانا عليه شهيد شهيدا يمرشيكن الله شهيدا ننان ساتيانا فرشد رسول الله صلى الله عليه وسلم انغنى قبر لك نبدن ردكايا لدت بشورتا ورسوحابي لسريترم مهان مارا حديث من دين مار امامنا نسائي رحمة الله عليه ابرد السنن الاتريترم ريك بدتي تند صدق الله فصدقه الله في نور ستيم برانيا بول آه واكغل الله ستيم آي بولرتي كودك غيانا